ഹൈ ഗായ്സ്, ഐ ആം അൽബ ശശിധരൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് നമ്മുടെ കുസൃതി കുട്ടന്മാരെ കാണാൻ പോവാട്ടോ. വരുന്നാ, ഇടിയിലേക്ക് വരുന്ന കണ്ടാ നോക്കി. വേറെ ആരുമല്ല, എൻ്റെ പൂച്ചക്കുട്ടികളാണ്. എല്ലാവരും കൂട്ടിലാണുള്ളത്. ഞാൻ ഓരോരുത്തരോരുത്തായിട്ട് അഴിച്ചു വിടാം. ഇപ്പോൾ പകൽ സമയത്തൊക്കെ അവരെ കൂട്ടിലിടാറ്. ഡേ മാത്രം, ഡേ അല്ല, നൈറ്റാണ് അവരെ ഉള്ളിലോട്ട്, വീടിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരാറ് കേട്ടോ. കാരണം ഡേ ടൈമൊക്കെ വാതിലൊക്കെ തുറന്നിടും, ജനലും തുറന്നിട്ട് ചാടിപ്പോയി കഴിഞ്ഞാൽ അറിയില്ല. പെർഷ്യൻ ക്യാറ്റ്സ് ആണ് കേട്ടോ എല്ലാതും. അപ്പോൾ അതുകാരണം ഇവിടെ പട്ടിയൊക്കെ വരുന്ന കാരണം, സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ വരുന്ന കാരണം ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ അതുകാരണം ഞങ്ങൾ നൈറ്റ് അഴിച്ചുവിടാറുള്ളൂ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഓരോരുത്തരോരുത്തിട്ട് പോയി കാണാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവരും കുറച്ച് നേരം ഞാൻ നോക്കിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു. ഉറക്കമാണെങ്കിൽ കുഴപ്പമില്ല, തട്ടിക്കഴിയുമ്പോൾ എഴുന്നേറ്റുകളും. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സിംബേനെ കാണിച്ചെന്നായിരുന്നു. എന്താ എടുക്കുന്നതെന്ന് അറിയില്ല, നോക്കാം. വെക്കൂ, എന്താണ്? എഴുന്നേറ്റാ. ഇതാണ് ബേക്കൂസ്, ഇതാ കണ്ട ഉറക്കപ്പിച്ചതിലാണ്. ഇത് ഷുണ്ട്രി, ഇവരാണ് കേട്ടോ എൽഡേഴ്സ്, എൽഡർ മെമ്പേഴ്സ്. എൽഡർ മെമ്പേഴ്സ് അല്ല, ഇതാണ് ഞങ്ങളുടെ ഇതച്ഛൻ അതമ്മ. ഷുണ്ട്രിയാണ് ഷുണ്ടരി അമ്മയൊക്കെ. ഇതാ പിന്നെ ഇവരുടെ കുട്ടികളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട സിംബ, ബാക്കിൽ കുഞ്ഞൻ, പിന്നെ വേറൊരു സെറ്റും കൂടി ഉണ്ടായില്ല. ആ അതേ ഒരു കറുത്ത കളറുണ്ടെങ്കിൽ ഇതാവൻ. നമുക്ക് എന്തായാലും അയച്ചു വിടാം കേട്ടോ വരാൻ. പിന്നെ വേറൊരാളുണ്ട്, ആള് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്. പുറത്തോട്ട് പോയപ്പോൾ രണ്ടു ദിവസം, കുറച്ച് ദിവസത്തിന് ആള് ചേട്ടൻ്റെ ഫ്രണ്ട് തിരിച്ചു വരുന്നവരെ നോക്കാൻ തന്നേക്കണം കേട്ടോ. എനിക്ക് ആളായിട്ട് അത്ര ഇടപഴക്കം പരിചയമില്ല. അപ്പം നമുക്ക് എന്തായാലും ഇവർ തുറന്നു വിടാം. ഇവർ തുറന്ന് വിടുമ്പോഴേക്കും അവിടേക്ക് തന്നെ പോവാം. ഇത് പറ്റി ഉഷാറൊന്നും ഇല്ലല്ലേ. ബാ 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 ഷിംബാനി ഷിംബാനി വാ. ഇവർ വിടാം കേട്ടോ. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രകൃതിയാണ്. എന്തെല്ലാം പറഞ്ഞുതരാം. പോട്ടെ പോട്ടെ, നെക്സ്റ്റ് പോപ്പോ. ഇവിടെ ചെറുത് ഇവിടെ വേണ്ട, എല്ലാവരും അപ്പം തന്നെ ഓടിക്കറും കേട്ടോ. അപ്പോൾ ഗൈസ്, ഉള്ളതിലെ ചെറുതിനെ തൊട്ട് ചെറുതൊട്ട് തുടങ്ങാം കേട്ടോ നമുക്ക്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചെറുത്. പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ബട്ട് സുന്ദരനാണ്. സുന്ദരിയല്ല, പൈശങ്ങാറ്റാണ്. ബ്ലാക്ക് കളർ, ഭയങ്കര കുസൃതിയാണ്. ഇപ്പം ഞാനിങ്ങനെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഇരിക്കത്തില്ല കേട്ടോ. അമ്മയുടെ ഫുഡും പിന്നെ ഇവളുടെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെ ഫുഡൊക്കെ കട്ട് തിന്നലാണ് ഇവളുടെ മെയിൻ പരിപാടി. ഇപ്പം തന്നെ അതാ ഷുണ്ടറിനാണ് കേട്ടോ ഷുണ്ടർ. ആക്ച്വലി ഞങ്ങൾ സെയിലിന് വെക്കുന്നത് ഞങ്ങളുടെ ഒരു നാല് പെറ്റ്സുണ്ട്. നാല് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ നാലെണ്ണം തന്നെ ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട് ഞങ്ങളുടെ ആയിട്ട്. പിന്നെ ബാക്കിയുള്ള പിള്ളേർ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ സെയിൽ. അപ്പോൾ ഇതും സെയിലിൽ കൊടുക്കാനായിട്ട് വൃത്തിയേക്കാണ് കേട്ടോ. ഇതിനെ സെയിലായിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഷുണ്ടെണ്ണ കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് ചെറുത്. അപ്പം ഫീമെയില് എന്താ അമ്മ എന്ന് പറഞ്ഞല്ലോ, സുന്ദരിയാണ്. അമ്മയുടെ പേരാണ് സുന്ദരി. അപ്പോൾ സുന്ദരിയുടെ ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ പ്രസവത്തിൽ ഉണ്ടായതാണ് കേട്ടോ ഇത്. അപ്പം സെക്കൻഡ് ബാച്ച് അല്ലെങ്കിൽ തേർഡ് ബാച്ച്, സെക്കൻഡ് ബാച്ച് ഞാൻ അവിടെ ഉണ്ട്. രണ്ടാളെ കണ്ടില്ല, സിംബേൻ കുഞ്ഞന്. സിംബേനെ ഞാൻ എൻ്റെ കുഞ്ഞാണ്. പിന്നെ കുഞ്ഞൻ അമ്മയുടെയാണ് കേട്ടോ. അപ്പം തേർഡ് ബാച്ചിൽ ഉണ്ടായതാണ് കുഞ്ഞിക്കിടാവ്. ബട്ട് അപ്പം ശരിക്കും കളിച്ചിരുന്ന കഴിയുമ്പോൾ നേരം പോണത് അറിയില്ല കേട്ടോ. ഭയങ്കര രസമാണ്, കുസൃതിയാണ്. ഇത്ര സ്നേഹമുള്ള പൂച്ചകളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ആദ്യത്തെ വട്ടം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റ് ഇറങ്ങുമ്പോൾ തള്ളപ്പൂച്ച എന്തായാലും കുറേ അവരെ തല്ലിയൊക്കെ ഓടിക്കുമല്ലോ. തല്ലി ഓടിക്കല്ല, അവരെ മാറ്റിയൊക്കെ നിർത്തുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ സുന്ദരി അമ്മയാണ്. അപ്പം അവള് ഫുഡ് കഴിച്ചില്ലെങ്കിലും ഞങ്ങൾ ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ അതെല്ലാവരും ഇങ്ങനെ വിളിക്കും. എന്നിട്ട് ബാക്കിയുള്ളവർ തിന്ന് കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിലൊക്കെ കഴിക്കുള്ളൂ. ഭയങ്കര സ്നേഹമാണ്, അതേപോലെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആട്ടോ ആ സുന്ദരിക്ക്. ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആട്ടോ സുന്ദരിക്ക്. അതേപോലൊക്കെ തന്നെ ഇതെന്ത് പറ്റിയോ, വേനങ്ങാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ വേനങ്ങാണ്ട് ഒന്നും ഇരിക്കില്ല, ചാടി മറിഞ്ഞ് പോക്കാണ്. ഇതേ ഉറക്കപ്പിച്ചേ എഴുന്നേറ്റാണ്ടാന്ന് തോന്നണ ഇങ്ങനെയൊക്കെ ഇരിക്കണ കേട്ടോ. കണ്ട ബോള് വല്ല ഇരിക്കുന്നുണ്ട്. ഹായ് ഹായ് വര, ഹായ് പോവാ, കളിച്ചോ പോയിട്ട്. ചേച്ചിമാരുടെ പോയി കളിച്ചോ. നമുക്ക് ബാക്കിയുള്ളവരെ കാണാം കേട്ടോ. കുഞ്ഞിക്കിടാവ് ടാറ്റ. ടാറ്റ പറഞ്ഞ കുഞ്ഞിക്കിടാവേ. കുഞ്ഞിക്കിടാവ് ടാറ്റ പോവാ, കുറച്ച് നാളെ കഴിഞ്ഞാൽ ടാറ്റ പോവും.
ടാറ്റ ഗൈസ്. എൻ്റെ രാജകുമാരി വന്നിട്ടുണ്ട്. രാജകുമാരിക്ക് ഇളക്കുണ്ടല്ലോ കൂടുതൽ. ആണ് കണ്ടിരിക്കൂലേ രാജകുമാരി. അപ്പൊ ഞാനേ അവര് ഉള്ളിൽ മൊത്തം കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എടുത്തിട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരിക്ക് അല്ലേ. ഇഷ്ടപ്പെട്ടില്ല അല്ലേ. ഇവിടെ വന്നതിനെ കള്ളിയും മദ്യയും എല്ലാം കുട്ടിയും മറച്ചിടല് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പെഗ്ഗിളി എന്നൊക്കെ പറഞ്ഞാണല്ലോ. നൈസാണ് ചിമ്പ. ചിമ്പനെ എല്ലാവരും ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഡ്രസ്സ് ഓൾമോസ്റ്റ് ഇതായി. നഗ ഞാൻ കുറച്ചാൾ മുന്നേ വെട്ടിക്കൊടുത്തതാണ്. നഗ മറന്നിട്ടുണ്ട്. ശിംബ ഇതാണ് എൻ്റെ ശിംബ മോള്. ശിംബ ശിംബയും ബേക്കും ഭയങ്കര ഫുഡ് അടി. ഭയങ്കര ഫുഡ് അടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. നമ്മൾ കഴിക്കണ അത്ര ഫുഡൊക്കെ ഇവരിന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ഏത് നേരം വിശപ്പ് രണ്ടാൾക്കും. അതേപോലെ കുഞ്ഞനും സുന്ദരിക്കും വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല. അവർ ലിമിറ്റ് വെച്ച് ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. വയറിഞ്ഞ് കഴിക്കുള്ളൂ. ഇവരൊക്കെ വയറൊന്ന് നിറഞ്ഞിട്ട് കുത്തി 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 തിന്നുന്ന കുത്തി കുത്തിയിട്ട് എന്താ പറയുക നല്ലോണം ഇരുന്ന് കുമാരണന്മാരെ പോലെ ഉറക്കം ഫുഡ് അടിയില്ലേ ആ ഒരു ഇത്. സിമ്പയ്ക്ക് പിന്നെ കളിക്കുക ഫുഡ് അടിക്കുക. ബേക്കോന് ഫുഡ് അടി ഉറക്കും. വേറെ ഒന്നുമില്ല. അവന് പിന്നെ മേലിണങ്ങുന്നൊന്നും ഇഷ്ടമല്ല. കാറ്റ് തട്ടിയപ്പോൾ ആള് ഉറങ്ങും. ബേക്കോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ ശിംബ മോള്. ശിംബേ ശിംബ ശിംബ കയ്യിലേക്ക് ഇരിക്കും കേട്ടോ. ഇത് അടുത്തളത്തിയിട്ടുണ്ട്. എന്താണ് മാന്തണ? ഇതാണ് കുഞ്ഞ്. തീരെ അനുസരണില്ല കേട്ടോ. മുന്നൊക്കെ നല്ല നല്ല അനുസരണ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇരിക്കും. ഇപ്പം കണ്ട വെഗിലിയാണ് വെഗിലി. അത് മാത്രമല്ല ഏറ്റവും പേടിത്തൂരിയാണ് കേട്ടോ. കുഞ്ഞൻ ഫീമെയിലാണ് കേട്ടോ ബ്രീഡ്. ഭയങ്കര പേടി ഭയങ്കര പേടി ഭയങ്കര പേടിയാണ്. നഗം എന്നെ കുത്തിക്കൊള്ളുന്നു. എന്താണ് ഞാൻ വെറുതെ എല്ലാവരെയും കാട്ടാൻ വേണ്ടി എടുത്തതല്ലേ. എന്താണ് എല്ലാവരെയും കാട്ടാൻ വേണ്ടി എടുത്തതല്ലേ. പോണോ? ഇരിക്കുന്നില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് അധികം ഒന്നും പറയുന്നില്ല. ഇതും സുന്ദരിയും കുറച്ച് ഫിലിം ക്യാരക്ടേഴ്സാണ്. സുന്ദരിക്കും കുഞ്ഞിനും അങ്ങനെ എടുക്കുന്നത് ഇഷ്ടമല്ല. കുഞ്ഞിനും പക്ഷെ മുന്നേ എടുക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. സുന്ദരി പക്ഷേ ഡെലിവറി ടൈം ഒക്കെ ആവുമല്ലോ. പ്രഗ്നൻ്റ് ആയ ടൈമിലൊക്കെ എടുക്കാനാണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇഷ്ടമല്ല. ആ വിടാ വിടാ കാറല്ലേ. ചവിട്ടുന്ന ഫുഡ് തരൂല്ല കേട്ടോ. നിങ്ങൾ നോക്കി എല്ലാവരും ഒന്ന് കാണട്ടെ. നിന്നെ ശുണ്ടിന്ന് കാണട്ടെ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പൊന്നോമന ശുണ്ടിരി. എടുക്കണത് തീരെ ഇഷ്ടമല്ല. അഥവാ എടുക്കാൻ അല്ലെങ്കിൽ ഒഴിയാനൊക്കെ ചെല്ലണത് അമ്മേരെ എടുത്താൽ. ബാക്കി ആരുടെ അടുത്തും ചെല്ലത്തില്ല കേട്ടോ. ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. ഭയങ്കര ഡിമാൻഡ് ആറ്റിറ്റ്യൂഡ്. പക്ഷെ അതുപോലെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ സുന്ദരി മോൾക്ക്. ഇതാണ് എല്ലാവരുടെ മമ്മി. കെയർടേക്കറാണ് ഇവരുടെയൊക്കെ. കെയർടേക്കറാണ്. ഭയങ്കര ഭയങ്കര വെളുപ്പം വൃത്തിയൊക്കെയാണ്. ഞങ്ങൾ ട്രെയിൻ ചെയ്തല്ലോ. പക്ഷേ ഇത് ഇതിൻ്റെ ഒപ്പം എല്ലാവരെയും ആരൊക്കെ ഇടുന്നു അവരൊക്കെ ട്രെയിൻ ചെയ്യും. കണ്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി സൗണ്ട് ഉണ്ടാക്കണം. ക്യൂ സൗണ്ട് ഉണ്ടാക്കി കൊടുത്തെ. എന്താ ഇഷ്ടമായില്ലേ? ശുണ്ടി മോക്ക് ഇഷ്ടമായില്ലേ? പെണ്ണോ നോക്കട്ടോ. എന്താഴ് തിരക്കുക കുറച്ച് കഴിഞ്ഞിട്ട് താഴെ തിരക്കുക. എല്ലാവരും കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ ശുണ്ടിനെ. വേണ്ടേ പോവാ. അപ്പൊ ശരി ബേക്കോനെ കൊണ്ടട്ടെ. പണ്ടൊക്കെ ഞങ്ങൾ ഇവനകത്തിടും. ഇവൻ എന്ത് ചെയ്യുന്നറിയോ, രാത്രി ഒരു മണി ഒന്നരക്ക് കഴിയുമ്പോൾ ഇവൻ്റെ ഉറക്കം തീരും. എന്നിട്ട് ഇവൻ ഒച്ചപ്പാടുണ്ടാക്കും നമ്മുടെ ഉറക്കുമ്പോൾ. അത് കഴിഞ്ഞ് പുലർച്ച വരെ ഉറക്കണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തി ഇങ്ങനെ ഇടല പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ് കൂട്ടിലിടും. എന്നിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വരും. കണ്ട ഇഡലി ഇടി ഇഡലി കൊതിയെന്ന് നോക്കിയേക്കു. വരുന്നാ ഇഡിലേക്ക് വരുന്നാ. കണ്ട നോക്കിയേ ഇഡലി കൊണ്ടുപോകണം. നോക്കിയേ ക്ഷമിക്കൂലേ നീ. ഞാൻ പാത്രത്തിലിട്ട് തരാൻ വേണ്ടിയിട്ട്. ഇതാണ് അവസ്ഥ. കുറച്ച് നേരം മുന്നേ വൈകുന്നേരം ഇവന് ചിക്കൻ ഇട്ട് കൊടുത്തതാ. വയറ് നിറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. ബേക്കുസേ ബേക്കുസേ ഇഡലി കഴിക്കാണ ബേക്കുസ്. ഇഡലി രാമ ഞാൻ ബാക്കി ആർക്കും അങ്ങനെ ഇഡലി കൊടുത്ത് ടെസ്റ്റ് അടിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് വേണേ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ പട്ടി വരുന്നുള്ളത് നമുക്ക് എന്നാലും ഗേറ്റ് അടയ്ക്കാം കേട്ടോ. പട്ടി വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ബോധം കുറച്ച് കുറവായതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോകും. സുന്ദരിയൊക്കെ ആണെങ്കിൽ എന്തായാലും പട്ടിയുടെ അടുത്ത് കിട്ടും. നമുക്ക് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടാ.
രാമൻ പിന്നെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ രാമൻ എനക്ക് ഉണ്ടാവില്ല, അവിടെ തന്നെയായിരിക്കും. ആരെന്ത് ചത്താലും ഇവന് ഭക്ഷണം തീർത്ത് കഴിഞ്ഞിട്ട് ഇവന് ഇറങ്ങത്തുള്ളൂ. അല്ലേ രാമ? രാമ ഡാ, ഇത് എത്രാമത്തെയാ? എന്നെ കൈയടിക്കോ? ജാതിക്കക്കുരൊക്കെ മാറ്റിയൊക്കെ ഇടാനിട്ട് ഇടലിയാന്ന് വെച്ചിട്ട് ജാതിക്കക്കുരൊക്കെ എടുത്ത് തിന്നുവേ. അവന് ഇഡലി കിട്ടുമ്പോൾ മതിയായില്ല. കാറി കാറി ഇഡലി ഇഡലി കിട്ടിയാൽ മതിയായില്ലേ? ഇഡലി കിട്ടിയാൽ മതിയായില്ലേ നിനക്ക്? ഇന്നെന്തോട്ടാ? ഇങ്ങോട്ട് പോയിക്കേ ബൈക്കൂ, ഇങ്ങോട്ട് പോയിക്കേ ബൈക്കൂ. നോക്ക്, ഇങ്ങോട്ട് വാ. പിന്നെ ഇഡലി പാത്രം കൊണ്ടിട്ടെ. അപ്പൊ ഇങ്ങോട്ട് വരുമോ? നോക്ക് ബൈക്കുസേ, ബാ പിടിക്ക് പിടിക്ക്. എന്താണ്? ഭയങ്കര ആൾക്ക് ഭയങ്കര സങ്കടാ കേട്ടോ. നമ്മളൊന്ന് കളിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സങ്കട. കണ്ണൊക്കെ നിറഞ്ഞപ്പോഴൊക്കെ വിശക്കണ്ട. കഴിച്ചാ കഴിച്ച മയറ് വേറെ എടുക്കൂട്ടാ. എന്താണ്? ഞാൻ തരാം. ഞാൻ കുഞ്ഞു തരാം. കയറല്ലേ ബൈക്കു? കയറല്ലേ? ബാ 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 ബാ. ഇത്രം തപ്പാട്ടാ ബൈക്കുസ്. മതിയില്ലേ കഴിച്ചത്? ബൈക്കുസ് കുറച്ച് കഴിഞ്ഞിട്ടേ ചിക്കൻ പാപ്പം തരാം. മതിയില്ലേ കഴിച്ചത്? മതിയില്ലേ? ടാറ്റ പറഞ്ഞേ ടാറ്റ. ബൈക്കു എങ്ങനെ നോക്കണേ? അവൻ പാത്രം തപ്പ. നോക്കിയേ. ആ ടച്ച് ടച്ച് ചെയ്യാ. മതി തിന്നത്? ഇതെന്തോരെ കഴിച്ചേ? ഇതെന്തോരെ നീ കഴിച്ചേ? മതിയാക്കടാ. ഇരുട്ടായി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പം വീഡിയോയിൽ കുറച്ച് ഡാർക്കായി വരുന്നുണ്ട്. ഞാൻ വൈകുന്നേരം ഷൂട്ട് ചെയ്തത്. മതി ടാറ്റ പറ. മതി കുറച്ച് കഴിഞ്ഞ് ചിക്കൻ പാപ്പം തരാം. ഫുഡ് കിട്ടിയില്ലെങ്കിൽ വിശന്നാ ഞാൻ ഒരു ഭ്രാന്തനെ പോലെയാന്ന് പറഞ്ഞേ. പറയടാ, വിശന്നാ ഞാൻ ഭ്രാന്തനെ പോലെയാന്ന് പറ. ഫാൻ ഇട്ടരട്ടെ? ഉറങ്ങോ മുത്ത്, മുത്ത് പോയിട്ട് ഉറങ്ങോ. ഫാൻ ഇട്ടെന്ന് ഉറങ്ങോ. ചുവപ്പ് പാത്രം കണ്ടിട്ടാ. മതി ബേക്കൂ, വല്ല അസുഖം വരും നിനക്ക്. എന്നാ ഒരെണ്ണം കൂടെ കഴിച്ചോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടാ. രാത്രി എനിക്ക് ഫുഡില്ല. സ്ലൈഡ്, എൻ്റെ പൊന്നു. ലോങ് ജമ്പ്, ലോങ് ജമ്പ് അല്ല ഹൈ ജമ്പൊക്കെ ചാടി ഒരാളാണ് ഇഡലി കഴിക്കണത്. കണ്ട, ഇതാണ് അവസ്ഥ. എൻ്റെ ഭ്രാന്ത, എൻ്റെ വിശപ്പ് ഭ്രാന്ത. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇത്, ഇഡലി ഭ്രാന്തൻ്റെ ഇഡലി കഴിക്കൽ. ഞാനേ സിമ്മേനെ ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും ബേക്ക് വന്നിട്ട് ആക്കും. ഇവനെ ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണ എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റാൻ നോക്കുകയാണ്. ഇഡലിയുടെ ബാക്കിയാണേ, അധികം ഇഡലി കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാ. ഫുഡ് നല്ലോണം കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാം. അടി അടി വേണ, അടി വേണ. ചക്കരക്ക് ചക്കരക്ക് ഒടി വേണോ? ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് ആക്കട്ടെ. ചാച്ചാ ഗൈസ്, ഞാൻ എല്ലാത്തിനും കൂട്ടിലിട്ടിട്ടുണ്ട്. അവന് ഇഡലി ഭ്രാന്ത് എന്നൊക്കെ പറയാം. ഇഡലി ഭ്രാന്ത് എന്നൊക്കെ പറയണ്ടല്ലോ. ഒന്നൊന്നര ഭ്രാന്തനാ ഇരിക്കുന്ന കണ്ടില്ലേ. ഇഡലി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആരെങ്കിലും ഭ്രാന്ത് കാണിക്കോ? എനിക്കറിയില്ല. കണ്ട ബേക്കുസേ, 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 ഇഡലി ഇഡലി പാത്രം ഒന്ന് മാറ്റി പിടിച്ചപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു. രാവിലെ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ എന്ത് സൈഡുള്ള ഒന്നും നോക്കത്തില്ല. ഫുഡ് കഴിച്ചാൽ ഞങ്ങളുടെ രാമനൊരു ഉറക്കം മസ്റ്റാണ് കേട്ടോ. ഊണ് കഴിഞ്ഞാലൊരു ഉറക്കം എന്നൊക്കെ പറയില്ലേ. ആ അവൻ ഉറങ്ങാനുള്ള സെറ്റപ്പിലാണ്. ആദ്യം ഒന്ന് ഇരിക്കും, പിന്നെ കാല് രണ്ടും നീണ്ട് അവൻ്റെ സ്പേസാണ് ഇട്ടത്. അപ്പോൾ അവൾ വന്നപ്പോൾ അവളെ മാറ്റി ഇരുത്തിയതാണ്. ഈസായിട്ട് അങ്ങ് ചാഞ്ഞ്. ഇനി ഉറങ്ങി എഴുന്നേക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഭക്ഷണം വേണം, അല്ലെങ്കിൽ അടുത്ത അലമ്പുണ്ടാവും. ഭക്ഷണം കിട്ടുന്ന വരെ, വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുന്ന വരെ, അത് എപ്പോഴായാലും എങ്ങനെയായാലും ഏത് പാതിരാത്രിയായാലും ഭക്ഷണം കിട്ടുന്ന വരെ അവന് അവനല്ല കാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ പിന്നാലെ നടന്ന് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. എത്ര ഓടിച്ചിട്ട് പിടിച്ചിട്ട് കൂട്ടിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൂട്ടിലോട്ട് വീണ്ടും കൊണ്ടുവന്നാക്കാൻ വേണ്ടി പിടിക്കുമ്പോണ്ടല്ലോ ഓട്ടാണ് നമ്മളോട്ട് ഓടിപ്പിക്കും. ഞാൻ ഓൾറെഡി ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ബെല്ലൈക്കാൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കരച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.